കേന്ദ്രവും അറിയിക്കുന്നതാണ്. അതായത് ദുരിത നിവാരണ ഫണ്ടിലേക്ക് കൃത്യമായി ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള ഫണ്ട് വിഹിതം അത് കേന്ദ്രം നൽകുന്നുണ്ട്. അതിൽ നിന്ന് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ചെലവഴിക്കേണ്ട സംസ്ഥാന സർക്കാരുകളുടെ ഒരു ബാധ്യതയാണ് എന്നാണ്. പക്ഷേ അതേസമയം കേരളം ഉന്നയിക്കുന്ന മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് അല്ലാതെ പണം അനുവദിച്ചിട്ടുണ്ടായെന്നാണ്. ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ഫണ്ടോ സംസ്ഥാനത്തിൻ്റെ ഫണ്ടോ പഞ്ചായത്തിൻ്റെ ഫണ്ടോ എന്നൊന്നും വിഷയമല്ല. അവർക്ക് ദുരന്തം അനുഭവിച്ചവർക്ക് അതിനെ മറികടക്കാനുള്ള കൃത്യമായ സഹായങ്ങൾ കിട്ടുമോ എന്ന് മാത്രമേ ജനങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. അതിനിടയിലാണ് ഇത് രാഷ്ട്രീയപരമായുള്ള ആരോപണങ്ങളായി മാറി നോക്കിയുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി? കൃത്യമായി കേന്ദ്രത്തിന് സാധ്യമായ കാര്യം എന്താണ്? എന്താണ് കേന്ദ്രം ചെയ്യാതിരിക്കുന്നത്? സംസ്ഥാനത്തിന് എങ്ങനെയൊക്കെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും? ദിവിഷ, ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് മാനദണ്ഡങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഒരുപക്ഷെ അതിൽ ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ഏതാണ്ട് സാധൂകരിക്കപ്പെടാൻ സാധ്യതയാണ് ഉള്ളത്. കാരണം നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം ഈ ചൂരൽമല വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സാങ്കേതികമായി തടസ്സങ്ങളുണ്ട് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ മിനിസ്റ്ററൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ദുരന്തം നേരിടുന്നതിന് കേന്ദ്രം സംസ്ഥാനം ഈ അധിക സാമ്പത്തിക സഹായം കേന്ദ്രത്തിനോട് ആരാഞ്ഞിരുന്നു. 1500 കോടി രൂപയോളം സാമ്പത്തിക സഹായം നൽകണമെന്നൊരാവശ്യമായിരുന്നു സംസ്ഥാനം കേന്ദ്രത്തിന് മുൻപാകെ വച്ചിരുന്നത്. ആ സഹായം അത്രത്തോളം കിട്ടിയില്ല എങ്കിൽ കൂടിയും നല്ലൊരു തുക ഈ സാമ്പത്തിക സഹായമായി കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇടയ്ക്ക് പ്രധാനമന്ത്രിയെ കണ്ടപ്പോഴും അതിനുശേഷം GST യോഗങ്ങൾക്കായി ഡൽഹിയിലെത്തിയപ്പോൾ സംസ്ഥാന ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനോടും ഈ വിഷയം, അതായത് ഈ അധിക സാമ്പത്തിക സഹായം നൽകണമെന്ന ഒരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു. അതിലൊരു അനുകൂലമായ തീരുമാനമായിരുന്നു ഈ സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള ഒരു സർക്കാരിൻ്റെ തീരുമാനം, അതായത് ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനമൊക്കെ വരാൻ വേണ്ടി സർക്കാർ കാത്തിരുന്നത് ഈ അധിക സാമ്പത്തിക സഹായം ലഭിക്കും, അതിനുശേഷം അതിലേക്ക് കടക്കാമെന്നതായിരുന്നു. പക്ഷേ ഏതാണ്ട് 3-4 മുഖ്യമന്ത്രി കത്ത് നൽകി 3 മാസം കഴിഞ്ഞിട്ടും ഈ സംസ്ഥാന ധനകാര്യമന്ത്രി ഇടയ്ക്ക് 2 തവണ കേന്ദ്ര ധനകാര്യമന്ത്രിയോട് ഈ വിഷയത്തിൽ ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നത് സംസ്ഥാനത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ KV തോമസിന് ലഭിച്ച കത്തിൽ സംസ്ഥാനത്തിൻ്റെ പക്കൽ ആവശ്യത്തിന് പണമുണ്ട്, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ ആവശ്യത്തിന് പണമുണ്ട് എന്നൊക്കെ കേന്ദ്രം പറയുമ്പോൾ ഒരുപക്ഷെ കേന്ദ്രം ഇനി ഇതിനായി പ്രത്യേക തുക നൽകില്ലോ എന്നൊരു ആശങ്ക സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഇതിനെ രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഒരുപക്ഷെ ആവശ്യമായി വരികയാണെങ്കിൽ നിയമപരമായൊക്കെ എങ്ങനെ നേരിടാൻ വേണ്ടി കഴിയുമെന്നതാണ് സംസ്ഥാനം ആലോചിക്കുന്നത്. ഏതായാലും 23-ന് പാർലമെൻറ്റ് ആരംഭിക്കുന്നുണ്ട്. പാർലമെൻറ്റിൻ്റെ 2 സഭകളിലും ഈ വിഷയം സജീവമായി ഉന്നയിക്കുവാനാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള MPമാരൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നതായിരിക്കും. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം അല്ലെങ്കിൽ നീക്കം വളരെ ശക്തമാക്കുവാനാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ നിവാരണ ഫണ്ടിന്റെ വിഹിതം കേന്ദ്ര വിഹിതം എന്നതിനപ്പുറത്തേക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് കേന്ദ്രം അതേ മാറ്റി നിർത്തി ഒരു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് പണം അനുവദിച്ചിട്ടുള്ളൂ? ഇപ്പോൾ സെപ്റ്റംബറിലെ കണക്ക് പ്രകാരം ഏകദേശം 12,554 കോടി രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന നിലയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ വിഹിതങ്ങൾ കിട്ടുന്നു. ഇതിനെ മറികടന്ന് ഈ ദുരിതാശ്വാസ ഫണ്ടിൻ്റെ പരിധിയിൽ നിന്ന് മാറി പ്രത്യേക പരിഗണന അല്ലെങ്കിൽ സഹായം ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? പ്രധാനമായും ഇങ്ങനെ സഹായം ലഭിച്ചിട്ടുള്ളത് BJP ഭരണ സംസ്ഥാനങ്ങൾക്കാണ്. ഏറ്റവും ഒടുവിലായി കേന്ദ്രം അങ്ങനെ ഈ സഹായം നൽകിയിരുന്നത് BJP പിന്തുണയോടുകൂടി തന്നെ ഭരണത്തിലിരിക്കുന്ന ബീഹാറിനായിരുന്നു. ബീഹാറിൽ പ്രളയം നേരിടുന്നതിനായി അത്തരത്തിൽ ഫണ്ട് കേന്ദ്ര സഹായം അനുവദിച്ചിരുന്നു. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ ഗുജറാത്ത്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും ഈ പ്രളയ കെടുതി നേരിടുന്നതിന് പ്രത്യേക ഫണ്ട് കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള എന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു വിവേചനം കാണിക്കുന്നു എന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊക്കെ പറയുന്നത്. വയനാട് ദുരന്തം എന്നത് ഈ സമീപകാലത്ത് തന്നെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യയിലെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു. പ്രധാനമന്ത്രി തന്നെ അവിടെ എത്തി. പ്രധാനമന്ത്രിക്ക് തന്നെ ആ ദുരന്തത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് മനസ്സിലായി തുടങ്ങിയ വശങ്ങളൊക്കെ ഉണ്ട്. അതായത് സാധാരണ ഒരു ദുരന്തമായി കാണാൻ വേണ്ടി കഴിയുന്ന ഒരു ദുരന്തമല്ല ഈ വയനാട്ടിൽ ഉണ്ടായത്. അതുകൊണ്ട് ഈ പ്രത്യേക സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് സംസ്ഥാനവും അതുപോലെ
തന്നെ കേരളത്തിൽ നിന്നുള്ള എം പിമാരുമൊക്കെ കാര്യമായി തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആദ്യ പ്രതികരണങ്ങളിൽ, അതായത് ഈ മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോഴും അതിനുശേഷം എം പിമാരൊക്കെ പറയുന്നത്, കേന്ദ്രമന്ത്രിമാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ അനുകൂലമായ പ്രതികരണമായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ അധിക സാമ്പത്തിക സഹായം സംബന്ധിച്ചുള്ള ഒരു തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാകാത്തത് തികച്ചും ആശങ്കപ്പെടുത്തുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കേന്ദ്രം ഈ സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്രത്തിന്റെ തീരുമാനം അനന്തമായി വൈകുകയാണ്. ആ വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ നിന്നുള്ള പ്രതിപക്ഷ എം പിമാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിന്റെ 2 സഭകളിലും ഈ വിഷയം സജീവമായി ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിനെ പ്രതിരോധത്തിലാക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാനത്തു നിന്നുള്ള എം പിമാർ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.